നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ CBSE രണ്ടാം പാഠപുസ്തകമായ തേജസ്വിയായ വാഗ്മി എന്ന പുസ്തകത്തിലെ ആറാമത്തെ ചാപ്റ്ററാണ്. കഴിഞ്ഞ അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാനായി കാളിഘട്ടിലേക്ക് യാത്ര തിരിക്കുന്ന വിവേകാനന്ദനെയാണ്. ഇനി വിവേകാനന്ദൻ അവിടെ എത്തി എങ്ങനെയാണ് തൻ്റെ ഗുരുവിനെ കണ്ടത് എന്ന് നമുക്ക് നോക്കാം. നരേന്ദ്രൻ പടിഞ്ഞാറെ വാതിൽ കൂട മുറിയിൽ ഗുരുവിൻ്റെ മുറിയിലേക്ക് പരമഹംസരുടെ മുറിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ദേഹത്തെയും വേഷത്തെയും സംബന്ധിച്ചൊക്കെ അവൻ അശ്രദ്ധയായിരുന്നു. അശ്രദ്ധനായിട്ട് അവനെ കാണപ്പെട്ടു. അന്യരിൽ നിന്ന് അവൻ, അതായത് അവൻ്റെ ഉള്ളിൽ മുഴുവൻ ഗുരുവിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനമായിരുന്നു ആ സമയത്ത് നരേന്ദ്രൻ്റെ മനസ്സിൽ. അതായത് ഈ ആദ്യത്തെ പാരഗ്രാഫ് പരമഹംസർ തന്നെ ഈ കുട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ നരേന്ദ്രനെ കുറിച്ച് പറയുന്നതാണ്. ഇപ്പോൾ കൽക്കട്ടയിൽ നിന്ന് വരുന്ന ഭൗതിക അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ഒരാൾ ഇങ്ങനൊരു ജ്ഞാനിയായിട്ട് വന്നിട്ട് തറയിലൊരു പായ് വിരിച്ചിരുന്നു. ഗംഗാജലം നിറച്ച വലിയ കുടം ഇരിക്കുന്നതിനടുത്തായിട്ടൊരു പായയിലാണ് അവൻ ഇരുന്നത്. അവൻ്റെ കൂടെ സ്നേഹിതന്മാർ വന്നിരുന്നു. അവരും പക്ഷേ കുടുംബജീവിതമൊക്കെ ആഗ്രഹിക്കുന്നവരായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ ചില പാട്ടുകൾ പാടി പാട്ട് ഈ ജയിച്ച് ഞാൻ സമാധിയിലാണ്ടുപോയി എന്ന് പിൽക്കാലത്ത് ഈ നരേന്ദ്രൻ്റെ ആദ്യ വരവിനെക്കുറിച്ച് ഗുരു പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗുരു ഇവൻ്റെ കൈ പിടിച്ച് വടക്കേ വരാന്തയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് വിവേകാനന്ദൻ പറഞ്ഞത് പിന്നീട് സംഭവിച്ച ഇതാണ്. ഞാനൊരു പാട്ട് പാടി, ഗുരു പെട്ടെന്ന് എഴുന്നേറ്റ് എൻ്റെ കൈക്ക് മുറുക്കെ പിടിച്ച് എന്നെ വടക്കേ വരാന്തയിലെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി വാതിലടച്ച് പൂട്ടി. അപ്പോൾ മുറിക്കകത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. രഹസ്യമായെങ്കിലും എന്നോട് പറയാൻ പോകണം, എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചൊക്കെ പറയാൻ പോകണമെന്ന് ഞാൻ കരുതി. പക്ഷെ അത്ഭുതം എന്നല്ലാതെ എന്ത് പറയാനാണ്? അദ്ദേഹം എൻ്റെ കരം ഗ്രഹിച്ച് ധാരധാരയായിട്ട് കരയാൻ തുടങ്ങി. ഗുരു മുഖത്തെ പ്രസാദം കണ്ടപ്പോൾ അത് ആനന്ദ കണ്ണീരാണെന്ന് എനിക്ക് ബോധ്യമായി. വളരെ കാലമായി അടുത്ത് പരിചയമുള്ള ഒരാളിനെ എന്ന പോലെ സ്നേഹത്തോടെ എന്നെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു കുഞ്ഞെ, നീ വളരെ വൈകിട്ടാണല്ലോ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു. എന്നെ ഇത്രയും കാലം കാത്തിരിപ്പിക്കാൻ നീ ഇത്രയും ദയയില്ലാത്തവനായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയും എനിക്കൊരു ദേവതയുടേതെന്ന പോലെ, ദേവൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ അദ്ദേഹം എൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്നു എന്നാണ് വിവേകാനന്ദൻ പറയുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നരേന്ദ്രനെ തന്നെ ഒരു സംശയം, ഇനി ഒരു ഉന്മാദമാണോ, ഭ്രാന്തിൻ്റെ ഒരു അവസ്ഥയിലാണോ ഗുരു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചിന്തിച്ചു. പക്ഷേ പിന്നീട് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ചിട്ടതെറ്റയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, വേറെ വാത്സല്യത്തോടെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ചിത്തഭ്രമമല്ല അല്ലെങ്കിൽ മാനസിക രോഗമല്ല എന്ന് ആര് മനസ്സിലാക്കി? നരേന്ദ്രൻ മനസ്സിലാക്കി. പിന്നെ അദ്ദേഹം ചെയ്ത എന്താണെന്നറിയാമോ? വേഗം അദ്ദേഹത്തേക്ക് പോയി കൽക്കണ്ടം, വെണ്ണ, മധുര പലഹാരങ്ങൾ ഇവയൊക്കെ കൊണ്ടുവന്ന് എനിക്ക് വിളമ്പിത്തന്നു. എന്നിട്ട് പറഞ്ഞു പലഹാരങ്ങൾ, അപ്പോൾ ഞാൻ പറഞ്ഞു പലഹാരങ്ങൾ ഇങ്ങി തന്നാൽ മതി, എൻ്റെ സുഹൃത്തുക്കൾക്ക് നൽകി ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അവർക്ക് കൊടുക്കാം, നീ ഇപ്പോൾ കഴിക്കുമെന്ന് പറഞ്ഞ് പരമഹംസർ നരേന്ദ്രനെ അവിടെ ഇരുത്തി ആഹാരം കഴിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു നീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തനിച്ച് വരണം എന്ന് എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ വാക്ക് കൊടുത്തിട്ട് അദ്ദേഹം, അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ തുടക്കം തന്നെ വളരെ അസാധാരണമായിരുന്നു. അപ്പോൾ സ്വന്തം ബുദ്ധിയിൽ ലയിപ്പിച്ച്, അതായത് ഭാരതത്തിലെ ആധ്യാത്മികമായ എല്ലാ അംശങ്ങളും സ്വന്തം ബുദ്ധിയിലേക്ക് ലയിപ്പിച്ച ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. അപ്പോൾ അദ്ദേഹം കാണിക്കുന്ന ഈ ഒരു ആദരവും സ്നേഹവും നരേന്ദ്രനിൽ കൂടുതൽ സ്നേഹം ഗുരുവിനോട് വളർത്തിയതേ ഉള്ളൂ. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നരേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ സുഹൃത്തുക്കൾക്കൊന്നും ഈ ഒരു സംഘർഷമില്ല. കാരണം തന്നെ അടുത്ത അനുയായിയായിട്ട് ഗുരു കണ്ടിരിക്കുന്നു എന്ന്, ഗുരു വീണ്ടും തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ അവന് മനസ്സിലായി. അപ്പോൾ നോക്കിയപ്പോൾ ബാക്കി കൂടെ വന്ന കൂട്ടുകാർക്കൊന്നും ഒരു ടെൻഷനും കണ്ടില്ല. എന്തായാലും ഓരോ വാക്കും ഇദ്ദേഹം മനസ്സിലേക്ക് ശ്രദ്ധിച്ചു. അപ്പോൾ ഇതിനിടയിലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചോദ്യമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം, ഈശ്വരൻ സത്യമാണോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നരേന്ദ്രൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് ഇതുവരെ ചോദിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ സമയത്ത് ഗായകർ അവിടെ പാടുകയാണ്. നരേന്ദ്രനും സഹപാഠികളും ഒക്കെ ആ ഗാനത്തിൽ മുഴുകി. അപ്പോൾ നരേന്ദ്രന് ഒരു കാര്യം വീണ്ടും ഓർമ്മ വന്ന്, താനൊരു കാര്യം ചോദിക്കാനാണ് വന്നത്, ഇത് ഇതുവരെ ചോദിച്ചില്ല. വളരെ സാവധാനത്തിൽ ഗുരുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് വളരെ ശബ്ദം താഴ്ത്തി നരേന്ദ്രൻ ചോദിച്ചു, ആചാര്യ അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? പെട്ടെന്നായിരുന്നു ഉത്തരം. ഉവ്വ്, ഇതാ ഇപ്പോൾ നിന്നെ കാണുന്നില്ലേ, അതുപോലെ തന്നെ കുറച്ചുകൂടെ നല്ല തീവ്രമായ പ്രഭയുണ്ട്, പ്രകാശപൂർണമായ ഒരു രൂപം. നിന്നെ കാണുന്ന പോലെ കണ്ടിട്ടുണ്ട്, പ്രകാശപൂർണമായ രൂപമാണ് ഈശ്വരൻ. നിന്നോട് സംസാരിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിക്കും. പക്ഷെ ആരിതിനൊക്കെ മുതിരുന്നു? മനുഷ്യൻ്റെ ചിന്ത എപ്പോഴും പണം, പ്രശസ്തി ഇവയൊക്കെ ഉണ്ടാക്കുക എങ്ങനെയാണ് എന്നുള്ള ചിന്തയിലാണ്. ആ ആഗ്രഹങ്ങൾ വരുമ്പോൾ ഈശ്വരനെ കാണാൻ കഴിയില്ല. ഈശ്വരനോട് ചങ്ങാത്തം പുലർത്താൻ ഈ കാലത്ത് ആർക്കാണ് താല്പര്യം? ഒരാൾ അങ്ങനെ ദൃഢനിശ്ചയം, ഈശ്വരനുമായിട്ട് ഒരു കൂട്ടുകെട്ട് വേണമെന്ന് ഒരാൾ
ദൃഢമായ ഒരു നിശ്ചയമെടുത്താൽ അത് സാധിക്കും എന്ന് ഗുരു പറഞ്ഞു. പരമഹംസൻ ഇത്രയും പറഞ്ഞ് സമാധിയിലാണ്ടു. പരമഹംസരുടെ ഈ വാക്കുകൾ 1000 പൂക്കൾ വിടരുന്നത് പോലെ നരേന്ദ്രൻ്റെ ഹൃദയത്തിൽ വിടർന്നു. താൻ എത്ര പേരെ കണ്ടു, ആരോടെല്ലാം ഈശ്വരനെ കുറിച്ച് അന്വേഷിച്ചു, ഇവരാരും എനിക്ക് വ്യക്തമായി ഉത്തരം തന്നില്ല. എന്നാൽ ഇതാ ഇപ്പോൾ എൻ്റെ സകല പ്രശ്നങ്ങൾ ഇവിടെ തീർന്നു, എൻ്റെ എല്ലാ സങ്കടങ്ങളും ഇവിടെ തീരുകയാണ്. ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ ആര് കടന്നുപോയി? നരൻ കടന്നുപോയി. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ വാക്കുകൾ വെറും വാക്കുകളായിട്ട് തോന്നില്ല, അത് കറപുരളാത്ത സത്യസന്ധമായ വാക്കുകളായിരുന്നു. മനോഹരമായ ഗാനം അവസാനിച്ചപ്പോൾ നരേന്ദ്രൻ ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. കൽക്കത്തേക്ക് മടങ്ങാൻ അനുവാദം വാങ്ങി. ഉടൻ വരാമെന്ന കരാറിൽ നരേന്ദ്രൻ എവിടേക്ക് തിരിച്ചു? വീട്ടിലേക്ക് തിരിച്ചു. മടക്കയാത്രയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ ആരായിരുന്നു എന്നറിയാമോ? ദക്ഷിണേശ്വരത്തെ താപസൻ. അതാരാണ്? രാമകൃഷ്ണ, ശ്രീരാമകൃഷ്ണ പരമഹംസരായിരുന്നു. അതായത് വീണ്ടും ആശ്രമത്തിലേക്കും ഗുരുവിൻ്റെ അടുക്കിലേക്ക് വരണം എന്ന ചിന്തയോടുകൂടെ ആര് പോവുകയാണ്? നമ്മുടെ നരേന്ദ്രൻ അവിടം വിട്ടു പോവുകയാണ്. അപ്പോൾ ഇത് 6-ാമത്തെ ചാപ്റ്റർ ഇവിടെ പൂർത്തിയാവുന്നു. അപ്പോൾ ഇത് പാഠഭാഗം നല്ലപോലെ വായിക്കുക, ടീച്ചർ പറഞ്ഞ ആശയം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഇതിൽ നിന്ന് ഉത്തരം എഴുതാൻ കഴിയും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ, ഷീബ ടീച്ചർ.